നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ അധിനിവേശം നടത്തി ഇവിടെ ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ ഇന്നില്ല ഇന്നത്തെ ബ്രിട്ടൻ പലപ്പോഴും ഇന്ത്യയെക്കാൾ ദുർബലമാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ബ്രിട്ടണ് അതിജീവിക്കുവാൻ ഇന്ത്യയെപ്പോലെ ഒരു ശക്തമായ രാജ്യത്തിന്റെ പിന്തുണ ആവശ്യമാണ് പ്രതിരോധ മേഖലയ്ക്കും ഉഭയകക്ഷി ബന്ധത്തിനും കരുത്തു പകർന്നുകൊണ്ട് ബോറിസ് ജോൺസണും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വിജയകരമായി പുരോഗമിക്കുന്നു മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഇരു നേതാക്കളും കൈക്കൊണ്ടിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയെ തന്റെ ഉറ്റ സുഹൃത്തെന്നാണ് ബോറിസ് ജോൺസൺ വിശേഷിപ്പിച്ചത് ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ജോൺസന്റെ വാക്കുകളിൽ വ്യക്തമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടന് ഇന്ത്യയുടെ ദേശീയ ഹൈഡ്രജൻ മിഷനിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞ വർഷം സമഗ്രവും തന്ത്രപ്രധാനവുമായ പങ്കാളിത്തത്തിൽ ബ്രിട്ടനും ഇന്ത്യയും ചേർന്നിരുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് പ്രതിരോധം വ്യാപാരം കാലാവസ്ഥ ഊർജം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി ഇതിനു പുറമെ സ്വതന്ത്രവും സൗജന്യവുമായ ഇൻഡോ പസഫിക് മേഖല വിഭാവനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും സംസാരിക്കുകയുണ്ടായി ആഗോളതലത്തിൽ ഇന്ത്യയുമായി ചേർന്ന് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി റഷ്യ യുക്രൈൻ സംഘർഷം സംഭാഷണത്തിലൂടെയും നയതന്ത്രപരമായും പരിഹരിക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായുള്ള സംഭാഷണം മനോഹരമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രതികരിച്ചു എല്ലാ രീതിയിലും ഞങ്ങളുടെ ബന്ധം ശക്തമായിട്ടുണ്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം നമ്മുടെ കാലത്തെ നിർവചിക്കുന്ന സൗഹൃദങ്ങളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കൊറോണ വാക്സിൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾക്ക് ബോറിസ് ജോൺസൺ നന്ദി പറഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കൊറോണ പ്രതിരോധ വാക്സിനാണ് താൻ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് നന്ദി കഴിഞ്ഞ വർഷം ചില സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടൻ ഭീഷണി നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം ബ്രിട്ടന് അനിവാര്യമാണെന്ന് ബോറിസ് ജോൺസൺ കൂട്ടിച്ചേർത്തു ഇത്രയും ഹൃദ്യമായ ഒരു സ്വീകരണം താനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മറന്നില്ല യൂറോപ്യൻ കോണ്ടിനെന്റിലെ ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ സുഹൃത്തിനെ എല്ലാ തരത്തിലുള്ള ബഹുമതികളും നൽകിയാണ് ഇന്ത്യ സ്വീകരിച്ചത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും ന്യായമായ വ്യാപാരം ഇല്ലാതാക്കാനും പരമാധികാരത്തെ ചവിട്ടി വെതിക്കാനും ശ്രമിക്കുന്ന സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് ലോകം ഭീഷണികളെ അഭിമുഖീകരിക്കുന്നുവെന്ന നിലപാടാണ് രണ്ട് രാജ്യങ്ങൾക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബ്രിട്ടൻ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട് യൂറോപ്പിലെ ഏറ്റവും പ്രബലമായ ശക്തി എന്ന നിലയിലും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന നിലയിലും ബ്രിട്ടനുമായുള്ള ഈ ചർച്ചയ്ക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും വലിയ ഭീഷണിയായി ഇന്ത്യയും ബ്രിട്ടനും കാണുന്നത് റഷ്യയല്ല മറിച്ച് ചൈനയെ തന്നെയാണ് എന്നാൽ നിലവിൽ യുക്രൈൻ യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് സൂചന യുക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അതിനെ സ്വാധീനിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല എന്നാൽ ഇരു രാജ്യങ്ങളും പരസ്പരം ബഹുമാനിച്ച് രണ്ടു രാജ്യങ്ങളുടെ നിലപാടുകളെ അംഗീകരിച്ചു ഒരു സൗഹൃദത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ഇത് വളരെ നല്ലൊരു രീതിയുമാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുകളുണ്ട് ഇന്ത്യയുടെ അഭിപ്രായങ്ങളുണ്ട് അതുപോലെ ബ്രിട്ടന് ബ്രിട്ടന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സ്വാധീനിച്ച് തങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു സാധ്യതയുമില്ല പ്രത്യേകിച്ച് ഇന്ത്യയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടനും അമേരിക്കയും തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഇന്ത്യയുമായുള്ള സൗഹൃദം നിലനിർത്തേണ്ടത് ഈ രാജ്യങ്ങളുടെ ആവശ്യവുമാണ് ചൈനയെ പോലെ ഒരു ശക്തിയെ നേരിടാൻ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന്റെ പിന്തുണയില്ലാതെ സാധിക്കില്ല എന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തിരിച്ചറിയുന്നു എന്നത് തന്നെയാണ് നിലവിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്